ഏവർക്കും കഥാപുസ്തകത്തിലേക്ക് സ്വാഗതം. എന്നും പ്രസിദ്ധരായ എഴുത്തുകാരുടെ കൃതികളാണ് നാം ഇവിടെ വായിച്ചു പോകുന്നത്. ഇന്ന് എനിക്ക് ചെറിയൊരു മോഹം. മഴയെക്കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞാലോ? മഴ എന്നും നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കുന്ന ഒന്നാണ്. ഒരു മഴ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ, പലരുടെയും മനസ്സിൽ പല ചിന്തകളായിരിക്കും. മഴ വിരഹമാണ്, പ്രണയമാണ്, കുളിർമയാണ്, സുഖമാണ്, ഏകാന്തതയാണ്. മഴയ്ക്ക് നിർവചനങ്ങൾ ഏറെയാണ്. മഴയെക്കുറിച്ചുള്ള കുറച്ച് കുത്തിക്കുറിക്കലുകളാണ് ഈ ലേഖനം. മഴ. വെറുതെയിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മകളുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ്. ഒന്നിനു പുറകെ ഒന്നായി ഓർമ്മകൾ തിരയടിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ ഓർമ്മകളില്ലെങ്കിൽ നമ്മളില്ല. അല്ലേ, നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കുണ്ടല്ലോ. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിറയുന്ന മണങ്ങളാണ്. ചിലത് നമ്മളെ കൂട്ടി പുറകിലേക്ക് പായും. മഴയുടെ മണം, പള്ളിക്കൂടത്തിൽ കഴിക്കാറുള്ള ദോശയുടെ മണം, മധ്യപ്രദേശിലെ നാട്ടുവഴിയുടെ, അങ്ങനെ അങ്ങനെ. മഴയുടെ മണമായിരിക്കും ബാല്യത്തിന് ഏറ്റവും പ്രിയമായ ഒന്ന്. ബാല്യത്തിന് മാത്രമല്ല, ഏത് പ്രായത്തിലും ഏതു കാലത്തും നമുക്ക് പിരിയാത്ത കൂട്ടായെത്തുന്ന മഴ. ഈ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അറിയുമോ? അതോ എൻ്റെ തോന്നലോ? കണ്ടിട്ടില്ലേ, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ചിരിക്കുന്ന, കരഞ്ഞാൽ നമ്മുടെ തോൾ ചേർന്നിരുന്ന് കൂടെ കരയുന്ന, നമുക്കൊപ്പം കിനാവുകൾ നെയ്യാൻ ഈണമിട്ട് തരുന്ന മായാജാലക്കാരിയാണ് മഴ. കലപില കൂട്ടുന്ന കുസൃതി മഴ. ജാലകപ്പാളികൾക്കപ്പുറത്ത് പറയാതെ മനസ്സിലൊതുക്കുന്ന വിശുദ്ധ പ്രണയം പോലെ. രാത്രി മഴ. ഏകാന്തത എന്നെ വരിഞ്ഞു മുറുകുമ്പോൾ കറുത്തിരുണ്ട് വന്ന് എത്തി നോക്കി പോകുന്ന ചാറ്റൽ മഴ. അങ്ങനെ എന്നും എൻ്റെ ഭാവപ്പകർച്ചകൾ ഏറ്റുവാങ്ങുന്ന മഴയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇതാണെൻ്റെ കുഴപ്പം. എവിടെയോ തുടങ്ങും, എവിടെയോ ചെന്നു നിൽക്കും. പറഞ്ഞു വന്നത്, കുട്ടിക്കാലത്ത് കുറച്ചു കാലം അമ്മ വീട്ടിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. കുറേ തൊടിയും തോപ്പുമൊക്കെയായി, നല്ലൊരു തറവാട്. അവിടെ വെച്ചാണ് ഞാൻ മഴയെ ആസ്വദിച്ചു തുടങ്ങിയത്. ഇന്നത്തെ തലമുറയ്ക്ക് അന്നത്തെ രീതികളൊന്നും ദഹിക്കില്ല. ഉദാഹരണത്തിന്, അന്നൊന്നും കുളിമുറിയിൽ പൈപ്പോ ഹീറ്ററോ ഷവറോ ഒന്നുമില്ല. കുട്ടകങ്ങളിലോ വട്ടകയിലോ ചെമ്പുകുടങ്ങളിലോ വെള്ളം നിറച്ചു വയ്ക്കും. അളന്നു തിട്ടപ്പെടുത്തി കുളിച്ചു പോരണം. കാലത്തെണീറ്റാൽ പ്രാതലിൻ്റെ ഒരുക്കങ്ങളും ചോറുവെപ്പും കഴിഞ്ഞാൽ അമ്മമാരുടെ പ്രധാന ജോലി പറമ്പിൻ്റെ വടക്കേ അറ്റത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി അടുക്കള വശത്തും കുളിമുറിയിലുള്ള പാത്രങ്ങളിലും നിറച്ചു വയ്ക്കുക എന്നതാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇത്തിരി വെള്ളത്തിലുള്ള കുളി മടുത്തു തുടങ്ങുമ്പോഴേക്കും കർക്കിടകം വന്ന് വിളിക്കും. പിന്നെ രസമാണ്. അടുക്കള മുറ്റത്ത് ഒരു മഞ്ഞ ചെമ്പകമരമുണ്ട്. നിറയെ പൂത്തു നിൽക്കുന്ന ആ മരത്തിൻ്റെ നിറകിലൂടെ മഴ പെയ്യുന്നത് കാണാൻ എന്തു ഭംഗിയാണെന്നറിയാമോ? പണ്ടൊക്കെ ചെമ്പകം കോർത്ത് തലയിൽ വച്ച് പത്രാസിലൊരു പോക്കുണ്ട് സ്കൂളിലേക്ക്. ആ അങ്ങനെ മഴ പെയ്യുമ്പോൾ ഓട്ടും പുറത്തു നിന്നുള്ള വെള്ളം മൂലയോടിനു ചേർത്ത് വച്ച തകരപ്പാത്തിയിലൂടെ കുതിച്ചു ചാടും. ശരിക്കും ഒരു വെള്ളച്ചാട്ടം പോലെ. മഴ തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓട്ടും പുറത്തെ ചളിയും പൊടിയുമൊക്കെ പോയി വൃത്തിയായിട്ടുണ്ടാകും. പിന്നെ കുട്ടികൾക്കൊക്കെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം. എണ്ണ തേച്ച് അടിയുടുപ്പിട്ട് ഇഷ്ടം പോലെ വെള്ളമെടുത്തുള്ള കുളിയുടെ രസവും കലപില കൂട്ടലും ഇടയ്ക്ക് മുകളിലെ തകരക്കഷ്ണത്തിൽ നോക്കുമ്പോൾ കാണുന്ന സൈക്കിൾ വർക്ക്ഷോപ്പ് എന്നെഴുതിയ അക്ഷരക്കൂട്ടങ്ങളും ഇന്നും കൺമുൻപിലുള്ളതുപോലെ. മഴ മുറ്റത്ത് നിറഞ്ഞു പെയ്യുമ്പോൾ നിറയെ കുമിളകളുണ്ടാകും. അല്പപ്രാണരായ ആ കുമിളകൾ ഉണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ പൊട്ടിപ്പോകുന്നത് ഞാൻ എത്ര നോക്കിയിരിക്കുന്നു. അത് കാണുമ്പോൾ എന്തോ ഒരു ആനന്ദം കലർന്ന അത്ഭുതവും മനസ്സിൽ പൊട്ടിവിടരുന്ന മോഹങ്ങൾ അടുത്ത നിമിഷത്തിൽ തന്നെ തകർന്നു പോകുന്നത് പോലെയുള്ള അവ്യക്തമായൊരു വേദനയും അനുഭവിച്ചതും ഈ കാഴ്ചകൾക്ക് പിന്നിലുള്ള അനുഭവങ്ങളാണ്. പൊതുവെ ഒരു കർക്കശമായ അന്തരീക്ഷമായിരുന്നു തറവാട്ടിൽ.
പെൺകുട്ടികൾ ഉമ്മറത്തിറങ്ങി നിൽക്കുന്നതും കളിക്കുന്നതുമൊക്കെ അഹങ്കാരമായിട്ടാണ് ഞങ്ങൾ ശീലിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ കോലായിലിരുന്ന് ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന മഴക്കാഴ്ചകൾ മാത്രമായിരുന്നു ഇതൊക്കെ. മഴയെ അടുത്തു കാണാൻ കിട്ടുക സ്കൂളിൽ പോകുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു അന്ന് പെയ്ത ഭംഗിയുള്ള മഴകൾ പോലെ സൗന്ദര്യമുള്ള മഴകൾ ഇന്ന് കാണാറേയില്ലെന്ന്. പാടങ്ങളും വൃക്ഷങ്ങളുമൊക്കെ വഴിയരികിൽ കുറയുകയല്ലേ. അന്ന് സ്കൂളിൽ കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിയിൽ വലിയൊരു പാടമുണ്ട്. മഴ തകർത്തു പെയ്യുമ്പോൾ ആ പാലത്തിലൂടെ പോകുമ്പോൾ ശരിക്കും വഴിക്കിരുവശവും രണ്ട് സമുദ്രം പോലെ തോന്നും. റോഡിനിരുവശത്തു നിൽക്കുന്ന മരങ്ങൾ ആടിയുലഞ്ഞ് ഓ ആ വശ്യ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാകില്ല. ഇത്തിരി നനഞ്ഞ ഉടുപ്പും ബാഗുമൊക്കെയായി ആ മഴയെ ആശ്ചര്യത്തോടെ നോക്കിയിരുന്ന പഴയ ഒന്നാം ക്ലാസ്സുകാരിയായെങ്കിൽ ഞാനിന്ന്. കുറച്ചുകൂടി വലുതായപ്പോൾ കാറൊക്കെ ഉപേക്ഷിച്ച് ബസ്സിലായി യാത്ര. ചേച്ചിയുടെയും കൂട്ടുകാരുടെയും കൂടെ പോകുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ബസ്സിൽ കയറാൻ തന്നെ പേടിയായിരുന്നു. തീരെ ചെറുതല്ലേ, മൂന്നിൽ പഠിക്കുന്ന എൻ്റെ മുതുകത്തെ ബാഗും എല്ലാമായി ബസ്സിൽ ചിലപ്പോൾ ശ്വാസം മുട്ടി മരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് തിരക്കായിരുന്നു അന്നത്തെ സുമ ബസ്സിൽ. ആ ബസ് യാത്രയിൽ എനിക്ക് മഴ കുറച്ച് അറപ്പുള്ള സഹചാരിണിയായി. നനഞ്ഞ ചെരുപ്പ് കൊണ്ടുള്ള ചവിട്ടും വെള്ളമിറ്റു വീഴുന്ന കുടകളുമൊക്കെ ആദ്യം എന്നെ കരയിപ്പിച്ചിരുന്നു. മെല്ലെ അതും ജീവിതത്തിൻ്റെ ഭാഗമായി. ഇഷ്ടമില്ലാത്ത പലതും നമ്മുടെ ജീവിതയാത്രയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ അവയെയും സ്നേഹിച്ചു തുടങ്ങാറില്ലേ. ബസ്സിറങ്ങി ശക്തൻ തമ്പുരാൻ മൈതാനത്തു കൂടി നടക്കണം സ്കൂളിലെത്താൻ. അവിടെയാണ് മഴയുടെ കുസൃതികൾ. വെള്ളമൊഴുകി പോകാനുള്ള കാനകളുണ്ട് മൈതാനത്ത്. മഴവെള്ളം നിറഞ്ഞു കവിഞ്ഞ് അവയൊക്കെ മൂടിക്കിടക്കുകയായിരിക്കും. ചേച്ചിയുടെ ചെരുപ്പ് ഒരു ദിവസം പെട്ടെന്ന് അതിലൂടെ ഒഴുകിപ്പോയതും ചേച്ചിയുടെ ഒരു സുഹൃത്തൊരു ദിവസം അതിൽ കാൽ വഴുതി വീണതുമൊക്കെ മഴയോർമ്മകൾ തന്നെ. കയ്യിൽ അമർത്തി പിടിച്ച നനഞ്ഞു കുതിർന്ന 25 പൈസയും ഒരു മഴയോർമ്മയാണ്. മുല്ലപ്പൂവിൻ്റെ മണം നിറഞ്ഞ ഓർമ്മ. എന്താണെന്നറിയുമോ? പണ്ട് സ്കൂളിൻ്റെ പടിക്ക് ചെല്ലുമ്പോൾ മുല്ലപ്പൂക്കാരൻ ഇരിപ്പുണ്ടാകും. കൊതിയാകും അത് കാണുമ്പോൾ. പക്ഷെ കയ്യിൽ 5 പൈസയുണ്ടാകില്ല. മുത്തച്ഛൻ അത്ര കണിശക്കാരനായിരുന്നു. ബസ്സിൽ കൊടുക്കാനുള്ള 15 പൈസയെ തരൂ. 15 15 30 പൈസ ഒരാൾക്ക്. രണ്ടു പേരുടെയും കൂടി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും. അതൊരു ചടങ്ങാണ്. മുത്തച്ഛനൊരു പണപ്പെട്ടിയുണ്ട്. അതിൽ ചെറിയ ചെറിയ കുറേ അറകളുണ്ട്. സ്വർണം തൂക്കുന്ന കട്ടകളും മഞ്ചാടിക്കുരുവും ചില്ലറ പൈസയും ത്രാസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാകും അതിൽ. അതിൽ നിന്ന് ഞങ്ങൾക്ക് തരാൻ പൈസയെടുക്കുമ്പോൾ പഞ്ചപുച്ഛമടക്കി നിൽക്കും ഞങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ. ഇന്നത്തെ കുട്ടികളുടെയൊന്നും മുഖത്ത് ആ ഭാവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെ കൃത്യം മാത്രം എണ്ണി തിട്ടപ്പെടുത്തി കിട്ടുന്ന ചില്ലറ തൊട്ടുകൾ വാങ്ങി സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്നും ഉണ്ടാകുമോ ആവോ സംശയമാണ്. പറഞ്ഞു വന്നത്, ഇങ്ങനെ അളന്നും തൂക്കിയും പൈസ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ കയ്യിൽ മുല്ലപ്പ് വാങ്ങാൻ എവിടെ നിന്നാണ് പൈസ? എന്നെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് മുല്ലപ്പ് വാങ്ങുന്നതൊരു വലിയ സ്വപ്നമായിരുന്നു. പകുതി വിരിഞ്ഞ നല്ല ഇടതൂർന്നു കോർത്ത മുല്ലപ്പ്, അത് നേടുകയെന്നല്ലാതെ ഒരു 2-ാം ക്ലാസ്സുകാരിക്ക് എന്ത് സ്വപ്നമുണ്ടാകാനാണ്? കലാം സാറ് പറഞ്ഞതുപോലെ കണ്ണു തുറന്നിരുന്നു കണ്ടിരുന്ന സ്വപ്നം. അങ്ങനെ ഞങ്ങളൊരു പദ്ധതിയിട്ടു. ഒരുപക്ഷെ ജീവിതത്തിലെ ആദ്യത്തെ കള്ളത്തരമായിരിക്കും അത്. ഏതായാലും അവസാനത്തേതല്ലെന്ന നിശ്ചയം. ബസ്സിൽ നല്ല തിരക്കായിരിക്കും. എല്ലാവരുടെയും അടുത്തേക്കൊന്നും കണ്ടക്ടർക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ കള്ളത്തരം കാണിക്കാൻ ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യമോ ആവശ്യമോ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളല്ലെങ്കിൽ ആവശ്യങ്ങളാണ് ഒരാളെ കള്ളനാക്കുന്നത് അല്ലേ? കള്ളം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തണമല്ലോ നമ്മൾ നീതിയുടെ ഭാഗത്താണെന്ന്. അങ്ങനെ മനസ്സിനോട് പലതവണ പറഞ്ഞു. ഞാൻ കുഞ്ഞല്ലേ, ഇത്തിരി മുല്ലപ്പ് വയ്ക്കാനുള്ള മോഹം കൊണ്ടല്ലേ. അച്ചാച്ചൻ കണിശക്കാരനായതുകൊണ്ടും അമ്മ പാവമായതുകൊണ്ടും എൻ്റെ അച്ഛൻ നാട്ടിലില്ലാത്തതുകൊണ്ടുമല്ലേ എനിക്ക് ഇങ്ങനെയൊരു പാതകത്തിന് മുതിരേണ്ടി വരുന്നത്. ഒടുവിൽ മനസ്സിലിരുന്ന് ആരോ പച്ചക്കൊടി വീശും. പണ്ട് അച്ഛൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നപ്പോൾ അച്ഛൻ തീവണ്ടി വരുന്നേരം പച്ചക്കൊടി വീശുന്ന പോലെ. രണ്ടും കൽപ്പിച്ച് ഞാൻ 2 ദിവസം പൈസ കൊടുത്തില്ല. ചേച്ചിയും അങ്ങനെ കൊടുക്കാതിരുന്നു എന്ന് ഓർമ്മയില്ല.
പറഞ്ഞില്ലേ, ബോധമണ്ഡലത്തിൽ എവിടെയോ പൊടിപിടച്ച് കിടന്നിരുന്ന ഓർമ്മകളെയാണ് ഞാൻ നിങ്ങൾക്കായി വൃത്തിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചിലത് നഷ്ടപ്പെട്ടെന്നിരിക്കും. എന്തുതന്നെയായാലും മഴയുള്ള ഒരു ദിവസം ഞാൻ ഏറെ മോഹിച്ചുകൊണ്ട് നടന്നിരുന്ന സ്വപ്നം കൈക്കലാക്കി. ഏതൊരു നിധിയേക്കാളും വിലയുണ്ടായിരുന്നു ആ മുല്ലപ്പൂമാലയ്ക്ക്. അങ്ങനെ മഴ എനിക്ക് മുല്ലപ്പൂമണമുള്ള ഒരു ഓർമ്മ കൂടിയാകുന്നു. അതുപോലെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന മഴയോർമ്മയാണ് കണിമംഗലം പാലത്തിലൂടെയുള്ള സ്കൂളിലേക്കുള്ള യാത്ര. കാറ്റില ആടിയുലഞ്ഞ് തെങ്ങോലകൾ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്നത് അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കാറുണ്ട് ഞാൻ കാറിൽ. രണ്ട് വശവും നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന മഴക്കാഴ്ചകളുടെ ബാല്യം വിട്ടു എപ്പോഴോ. കൗമാരത്തിൽ മഴ സുന്ദരമെങ്കിലും കുറച്ചറപ്പുള്ള ഓർമ്മകളും മനസ്സിൽ വരച്ചിട്ടു. പണ്ടൊക്കെ ആർത്തവമെന്ന അവസ്ഥ പെൺകുട്ടികൾക്ക് സഹിക്കാവുന്നതിലപ്പുറത്തായിരുന്നു. അന്ന് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഇപ്പോൾ ചുറ്റിലും കാണുന്ന പെൺകുട്ടികളെ കാണുമ്പോഴും അങ്ങനെ ചിന്തിച്ചു പോകും. ഓർമ്മകളിങ്ങനെ തുറന്നെഴുതാമോ എന്നറിയില്ല. എങ്കിലും ആ 7 ദിവസങ്ങൾ ഓരോ പെൺകുട്ടിയും അവളെ കുറച്ച് തുണിയിൽ പൊതിഞ്ഞ് ഒളിച്ചും പതുങ്ങിയും അറച്ചും നടന്നു എന്ന് പറയാതെ വയ്യ. ആധുനികതയും പ്ലാസ്റ്റിക് പാക്കറ്റുകളിലുള്ള സുരക്ഷകളുമൊക്കെ അന്ന് ആരെങ്കിലും ഉപയോഗിച്ചിരുന്നുവോ ആവോ. ചിലപ്പോൾ അത്തരം സൗകര്യങ്ങൾ പണക്കാരുടേത് മാത്രമായിരുന്നിരിക്കണം. അന്നങ്ങനെ ശരീരവും മനസ്സും അറച്ച് ഒട്ടി ബസ്സിലിറങ്ങി വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിൽ മഴയെ അറിയാതെ എത്രയോ ശപിച്ചിരിക്കുന്നു. അങ്ങനെ നനഞ്ഞു ചീഞ്ഞു വന്ന എത്രയോ ദിവസങ്ങൾ അറിയാതെ ഓർത്തു പോയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഏറ്റവും ദുസ്സഹമെന്ന്. പിന്നെ പിന്നെ എപ്പോഴോ ഞാൻ മഴയെ മറന്നു. ഏകാന്തമായ ചില ദിവസങ്ങളിൽ ജനൽ തുറന്നിടുമ്പോൾ മാത്രം കാണുന്ന മന്ദാരക്കൊമ്പിലൂടെ ഊർന്നിറങ്ങുന്ന മഴയെ ആസ്വദിക്കാൻ മറന്നുപോയി ചില കാലങ്ങളിൽ. ഉമ്മറത്തിരുന്ന് നോക്കുമ്പോൾ തെക്കേതിലെ പറമ്പിലെ ആടിയുലയുന്ന തെങ്ങുകൾക്കിടയിലെ മിന്നുന്ന കൊള്ളിയാനുകളെ നിർവികാരതയോടെ എപ്പോഴാണ് ഞാൻ നോക്കാൻ തുടങ്ങിയതെന്ന് ഓർമ്മയില്ല. പിന്നെ പിന്നെ എപ്പോഴോ മഴ ഞാൻ ഓർക്കാറുകൂടിയില്ല. അത്തരം ഭംഗിയുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ വളർന്നു പോയതുകൊണ്ടാണോ അതോ ഞാൻ മറന്നുപോയതാണോ അറിയില്ല. പിന്നീട് കുറേ വർഷത്തേക്ക് എൻ്റെ ഓർമ്മകളിൽ മഴയില്ല. പക്ഷെ അവൾ യാത്ര പറയാതെ പോയത് അതുപോലെ തന്നെ അനുവാദം ചോദിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് 10 മടങ്ങ് സുന്ദരിയായി തിരിച്ചു വന്നു. അത് വിശദമായി പിന്നെ പറയാം. ഇപ്പോൾ ഏതായാലും മഴക്കഥകൾ ഇവിടെ വിശ്രമിക്കട്ടെ. കൂടുതൽ ഭംഗിയുള്ള, കൂടുതൽ വശ്യതയുള്ള, കൂടുതൽ വാചാലമായി അവൾ ഒരിക്കൽ നിങ്ങൾക്ക് മുൻപിൽ തിരിച്ചു വരും. വാക്ക്. എൻ്റെ ഇത്തിരി വട്ടുകളുള്ള ഓർമ്മകൾ ശ്രവിച്ച ഏവർക്കും നന്ദി. കൂടുതൽ ഹൃദ്യമായ, കൂടുതൽ മനോഹരമായ കഥകളുമായി വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ വരും തീർച്ച. കഥാപുസ്തകം ശ്രവിച്ച ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.